തക്കാളി കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരായി ആരും ഉണ്ടാകില്ല. ചിലർക്ക് തക്കാളി പച്ചയ്ക്ക് കഴിക്കാനായിരിക്കും ഇഷ്ടം, എന്നാൽ ചിലർക്ക് കറി വെച്ച് കഴിക്കാനായിരിക്കും ഇഷ്ടം. പാകം ചെയ്യാതെ തന്നെ സാലഡുകളിലും മറ്റും ഉപയോഗിക്കാൻ സാധിക്കുന്ന നല്ലൊരു ഫലമാണ് തക്കാളി. സോസുകളും കെച്ചപ്പുകളും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുവാനും ഇത് പ്രയോജനപ്പെടുന്നുണ്ട്. തക്കാളി കഴിക്കുന്നത് കൊണ്ട് പല ഗുണങ്ങളുമുണ്ട്, എന്നാൽ അധികമായുള്ളത് ദോഷവുമാണ്. വിറ്റാമിൻ, ധാതുക്കൾ എന്നിവ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിലുള്ള അയൺ, കാൽസ്യം, പൊട്ടാസ്യം, ക്രോമിയം തുടങ്ങിയവയെല്ലാം തക്കാളിയുടെ ഗുണം കൂട്ടുന്നു. എന്നാൽ ഏറെ ഔഷധ ഗുണമുള്ള തക്കാളിക്ക് ചില മോശം സ്വഭാവങ്ങളുമുണ്ട്. അവ എന്തെല്ലാമാണെന്ന് നോക്കാം. പുരുഷന്മാരുടെ ലൈംഗിക ആരോഗ്യത്തിന് തക്കാളിയുടെ കുരു അത്ര നല്ലതല്ല എന്ന് പറയുന്നു. പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾക്കും കിഡ്നി പ്രശ്നങ്ങൾക്കും ഇത് കാരണമായേക്കാം. തക്കാളി അമിതമായി കഴിക്കുന്നത് വയറിളക്കമുണ്ടാകാനും ഇടയാകും. അധികം കഴിച്ചാൽ ദഹനത്തെ അത് ബാധിക്കുന്നത് കൊണ്ടാണ് വയറിളക്കമുണ്ടാകുന്നത്. തക്കാളി അമിതമായ ഉപയോഗം കിഡ്നി സ്റ്റോണിന് കാരണമായേക്കാം. തക്കാളിയിൽ കാൽസ്യം, ഓക്സലേറ്റ് എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് വൃക്കയിലെ കല്ലുണ്ടാകുന്നത്. തക്കാളി അമിതമായി കഴിച്ചാൽ കൈകാലുകളുടെ മുട്ടിന് വേദന അനുഭവപ്പെടാം. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലിയായ സോലാനിൻ അമിതമാകുന്നതാണ് ഇതിന് കാരണം. തക്കാളി ധാരാളം കഴിക്കുന്നത് ത്വക്കിലെ ചില അലർജിക്ക് കാരണമാകും. കൂടാതെ തക്കാളിയുടെ അമിത ഉപയോഗം ചിലപ്പോൾ പുളിച്ചു തകട്ടലിനും കാരണമായേക്കാം. എന്നാൽ ഇത്തരം ദോഷവശങ്ങളെല്ലാം തക്കാളിക്കുണ്ടെങ്കിലും അത് പോഷക ഗുണമുള്ള ഒരു സാധനം തന്നെയാണ്. ഏറെ പോഷക ഗുണമുള്ള പച്ചക്കറിയായ തക്കാളിയിലുള്ള വിറ്റാമിൻ കെയും കാൽസ്യവും എല്ലുകളുടെ കേടുപാടുകൾ തീർക്കുന്നതിനും കരുത്തു കൂട്ടുന്നതിനുമൊക്കെ സഹായകരമാണ്. തക്കാളിയിലുള്ള ലൈക്കോപിൻ എന്ന ആന്റി ഓക്സിഡന്റ് ബോൺ മാസ് കൂട്ടി ഓസ്റ്റിയോ പെറോക്സിനുള്ള സാധ്യത കുറയ്ക്കുന്നു. ും ഹൃദയാരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനും പ്രമേഹം നിയന്ത്രിക്കുന്നതിനുമൊക്കെ തക്കാളിക്ക് കഴിവുണ്ട്. തക്കാളിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് സഹായകരമാണ്. ശരീരത്തിൽ അധികമായുള്ള സോഡിയം പുറന്തള്ളുന്നതിനും തക്കാളിയിലെ പൊട്ടാസ്യം സഹായിക്കുന്നു. എന്നാൽ തക്കാളിയുടെ ഉപയോഗം അധികമായാൽ പല രോഗങ്ങൾക്കും ഇത് കാരണമാകുമെന്നും വിദഗ്ധർ പറയുന്നു. Thank you.